channel and stitch. Appo endurana ellarum ellare happy aayittalle irikkune. Njanum ivide happy aayitte nenayittu irikkune. Appo ee aayichada pratheegam endha Vishu varan povaanu. Appo Vishu special episode aanu nammalde innathe. അതായത് നമുക്ക് പെട്ടെന്ന് ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങി പോകണമെന്നുണ്ടെങ്കിൽ പോകാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് വിഷുവിനെ ഒരുങ്ങാം എന്നാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ആദ്യം തന്നെ എന്റെ ഫേസിൽ നിവ്യയുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഫ്ലോർമർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ കൺസീലർ ആണ്. അത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴെ നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിൽ ഐ ലിഡില്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലിപ്സിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പുറത്തു പോകുമ്പോൾ എന്തായാലും നിങ്ങൾ മോയ്സ്ചറൈസർ മാത്രമല്ല അതിൻ്റെ മുകളിൽ കൂടെ സൺസ്ക്രീനും അപ്ലൈ ചെയ്യണം എന്തായാലും. കാരണം ഞാനിപ്പോൾ പുറത്തു പോകുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്തത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ പാലത്തിൽ കൂടി ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഐബ്രോസിൻ്റെ മുകളിൽ കൂടെ. And here also. Okay, നമുക്കിനി പെട്ടെന്ന് തന്നെ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ടാണ് പോകുന്നത്. മെയ്ബെലിൻ ന്യൂയോർക്കിന്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇതൊരു ബ്രൗൺ കളറിലെ ഷെയ്ഡാണ്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജുമർ പറഞ്ഞ ഒരു ടിപ്പാണ് ഈ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോഴല്ലോ അതിൻ്റെ നടുഭാഗത്തുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിക്കൊടുക്കുക, അതായത് പൊക്കി ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഇരി കൊടുക്ക. അധികം ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, കാരണം ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പുരുക എഴുതിയ പോലെ ഇരിക്കും. ആ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഐബ്രോസ് ആക്ച്വലി ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഭംഗിയുണ്ടാവും, കാരണം ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറെ നാളായി. പക്ഷെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് മനസ്സിലായില്ലേ, ഈ ഐബ്രോസ് ഇരിക്കണത് ഈ ഐബ്രോസ് ഇരിക്കണത്. ഓക്കെ, ഈ ഐബ്രോ വന്നിട്ട് കൂടുതൽ ഭംഗിയായിട്ടിരിക്കണല്ലേ ഇതിനെ കമ്പയർ ചെയ്യുമ്പം. ഇപ്പൊ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്ബെലിൻ ന്യൂയോർക്കിന്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കണ്ണിലേക്ക് നോക്കുമ്പം എന്തോ ഒരു ഡിഫറൻസ് തോന്നുന്നില്ല, അതാണ് മസ്കാരയുടെ പ്രത്യേകത. മസ്കാര അടിപൊളി സാധനമാണ്. നിതിൻ്റെ ഒരു കുറവ് വേണ്ട. നമ്മൾ മസ്കാരയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ പ്ലം നേച്ചർ സ്റ്റുഡിയോയുടെ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോർണറിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടി കൊടുക്കാം. അടുത്തത് ഞാൻ കെ ബ്യൂട്ടിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ സ്റ്റിക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ കാജൽ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് അടിയിലൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് ഞാനൊരു ഗ്രീൻ കളർ ആട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്, കാരണം എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഗ്രീൻ ആയതുകൊണ്ട്, ഗ്രീൻ കളറിലെ സൽവാർ കുർത്തി ആയതുകൊണ്ട് ഞാൻ ഗ്രീനാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ കെ ബ്യൂട്ടിയുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിനെ പറ്റി പറയാനുണ്ടല്ലോ, അപ്പാര ക്വാളിറ്റി ആട്ടോ. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഞാൻ നൈക്കയുടെ ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ആദ്യം ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ആ ഒരു കോട്ട് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് നൈക്കയുടെ ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൗൺ കോറൽ കളറിലൊരു ഷെയ്ഡാണ്. അടുത്തതായിട്ട് ഞാൻ നൈക്കയുടെ മിനി ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നൈക്ക അൾട്രാ മാറ്റിൻ്റെ തന്നെ ഒരു മിനി ലിപ്സ്റ്റിക്ക്. ഷെയ്ഡ് വന്നിട്ട് മധു എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെങ്കല്ല നിറത്തിലുള്ള ഒരു റെഡ് ഒരു കളറിലെ ഒരു ആ ഒരു റെഡ് കളറിലെ ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഷെയ്ഡ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇനി ഞാൻ നൈക്കയുടെ ജെയ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എടുത്ത് എൻ്റെ ചീക്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ബ്ലഷിന് പകരം ലിപ്സ്റ്റിക്ക് തന്നെയായിട്ടോ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് തന്നെ ഒരു ബ്ലഷായിട്ടും യൂസ് ചെയ്യാം. ആ ഒരു സെയിം ഏകദേശം സെയിം ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുകയും ചെയ്യും. ചീക്സൊക്കെ ആ ഒരു കറക്റ്റ് ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ബ്ലഷിന് പകരം ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ആ സെയിം ഷെയ്ഡ് തന്നെ നോസിൻ്റെ ടിപ്പിലും ചിൻ ഏരിയയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുവരെയായിട്ട് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഈ പരിപാടി ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ദേ നമ്മൾ നമ്മളുടെ മേക്കപ്പ് ലുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കോ. അപ്പം ഞാൻ കമ്മലിടാനായിട്ടാണ് പോകുന്നത്. ഞാൻ കമ്മൽ വന്നിട്ട് അഡോർ ബൈ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കമ്മലാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര സട്ടിൽ ഷെയ്ഡാണ്. ഒരു പിങ്കും ഒരു ഓഫ് വൈറ്റ് കളറിലെ സ്റ്റോൺ വെച്ചിട്ട് സെമി പ്രേഷ്യസ് സ്റ്റോൺസിൻ്റെ ജ്വല്ലറിയാണ് ഇത്. എല്ലാവരും അവരുടെ സൈറ്റ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ പറ്റും. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കമ്മൽ? എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വിഷു കോടി വന്നിട്ട് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലെ ഒരു സൽവാർ കുർത്തിയാണ്. നല്ല വി നെക്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. പിന്നെ ഞാനത് സ്റ്റൈൽ ചെയ്തേക്കുന്നത് ഒരു യെല്ലോ കളറിലെ ഫ്ലോറൽ പ്രിൻസ് വരുന്ന ഓർഗൻസ ഷോൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഷോൾ ഞാൻ ആമസോണിൽ നിന്ന് ആട്ടോ മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൈ നിറയെ വിഷു കൈ നീട്ടും, പിന്നെ വിഷുക്കോടിയൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും എൻ്റെ വിഷു ദിന ആശംസകൾ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.